കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഒരു കഞ്ഞിപ്പുരയുണ്ട്. ഉച്ചനേരത്തെ ഇവിടെ കിട്ടുന്ന കഞ്ഞിയുടെ രുചി തേടി നിരവധി ആളുകളാണ് എത്തുന്നത്. സ്വന്തമായി കൃഷി ചെയ്തെടുത്ത അരി കൊണ്ടുള്ള കഞ്ഞിയും ചുട്ടപപ്പടവും കൂട്ടുകറികളും മൺചട്ടിയിൽ കഞ്ഞി കോരിക്കുടിക്കാൻ ഒന്നാന്തരം ചിരട്ടത്തവിയും. ഈ രുചിക്കും കടയ്ക്കും പിന്നിലൊരു കഥയുണ്ട്. അതിങ്ങനെയാണ്, കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ താലൂക്കിലെ 4 പഞ്ചായത്തുകളെ കോർത്തിണക്കി മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി രൂപീകരിച്ചത്. പിന്നാലെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ മികച്ച വിളവ് ലഭിക്കുന്ന നെൽവിത്തിനങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണം ആരംഭിച്ചു. ഇങ്ങനെ 4 പുതിയ നെൽവിത്തുകൾ കണ്ടെത്തി. 2014 ഇവയ്ക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഈ 4 പഞ്ചായത്തുകളെ കൂടാതെ പദ്ധതി മലബാറിലേക്കും വ്യാപിച്ചതോടെ ഫാർമേഴ്സ് കമ്പനിക്ക് തുടക്കമിട്ടു. ഇതിന് പിന്നാലെയാണ് കഞ്ഞിപ്പുരയ്ക്കും ഔട്ട്ലെറ്റിനും തുടക്കമിടുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫോസ്ഫോസ്ഫറസ് ആയാലും അയൺ ആയാലും അതുപോലെ തന്നെ കാൽഷ്യം ആയാലും ഒക്കെ ഈ അരിയിൽ എന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മറ്റു മറു രോഗങ്ങൾ ഇല്ലാത്ത രീതിയിൽ തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താവത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ ഇടയായത്. ഒരു ഇത് പ്രധാന ഇതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ജൈവവളമോ അതുപോലെ തന്നെ രാസവളമോ തീരെ ഉപയോഗിക്കാത്ത ഒരു കൃഷി രീതിയാണ് ഈ കൈപ്പാടിലെ നെൽകൃഷി ഉൽപ്പാദനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ യാതൊരുവിധ മറ്റ് രീതിയിലുള്ള ഒരു ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു കണ്ടന്റും ഈ അരിയിൽ ഇപ്പോഴില്ല. കൈപ്പാടരി, കൈപ്പാട് പുട്ടുപൊടി, പായസം, അരിയുണ്ട തുടങ്ങിയ വിഭവങ്ങളും വിപണിയെ സജീവമാക്കി. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റ് പശുവിൻ്റെ പാലോ അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള മിൽമപ്പാലൊന്നും ഇതിൻ്റെ ഭാഗമെന്ന് ഉപയോഗിക്കുന്നില്ല. മുഴുവൻ ഒറിജിനലായിട്ടുള്ള തേങ്ങാപ്പാൽ ഈ പായസത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തേങ്ങയുടെ കഷ്ണം അത് നമ്മൾ ഈ നെയ്യിൽ വറുത്ത് അത് അതിൽ പിന്നെ ഒഴിച്ചുകൊണ്ടാണ് രുചികരമായിട്ടുള്ള പായസം ഈ പിന്നെ കൈപ്പാട് പായസവും നമ്മളിതിൻ്റെ ഭാഗമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. കൈപ്പാട് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന അരി കഞ്ഞിയുണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ പാടത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്ന പയറും കുമ്പളവും മത്തനും ധാന്യങ്ങളും ചേനയും കായയുമാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. മായമില്ലാതെ തയ്യാറാക്കുന്ന ഈ രുചിയേറും കഞ്ഞിക്കുട്ടിന് 50 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. അവിടെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് കഞ്ഞി എന്ന് പറയുന്നത് കുടിക്കാൻ ഒരുപാട് ആൾ വരുന്നുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് വിശേഷമായി നമ്മൾ മറ്റു രീതിയിലുള്ള ഒരു പിന്നെ കറികളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ പിന്നെ പാകപ്പെടുത്തി കൊടുക്കുന്നില്ല. അതിലിപ്പം ജൈവ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ പച്ചക്കറിയാണ് നമ്മൾ അതിൽ പിന്നെ കഞ്ഞിക്ക് കറിയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കിട്ടാൻ നല്ല കഞ്ഞിയാണ്, നല്ല സർവീസാണ്. ETV ഭാരത് കണ്ണൂർ.